നമസ്കാരം ബി ജെ പി യെ സംബന്ധിച്ച് മുതിർന്ന നേതാവും ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കല്യാൺ സിംഗിന്റെ വിയോഗം തീരാ നഷ്ടമാണ് എൺപത്തി വയസ്സായിരുന്നു അദ്ദേഹത്തിന് ലക്നൌ സഞ്ജയ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം രക്തത്തിലെ അണുബാധയെയും ഓർമ്മക്കുറവിനെയും തുടർന്ന് ജൂലൈ നാലിനാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രണ്ടു തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജസ്ഥാൻ ഗവർണറായും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കല്യാൺ സിംഗ് ആദ്യമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സമയത്ത് കല്യാൺ സിംഗ് ആയിരുന്നു മുഖ്യമന്ത്രി ഇതിനു പിന്നാലെ രാജുവെച്ച് ഒഴിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വീണ്ടും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി പദത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി ജെ പി വിട്ട കല്യാൺ സിംഗ് രണ്ടായിരത്തി നാലിൽ പാർട്ടിയിൽ വീണ്ടും തിരിച്ചെത്തി രണ്ടായിരത്തിനാലിൽ ബുലന്ദേശ്വറിൽ നിന്ന് ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് വീണ്ടും പാർട്ടി വിട്ട സിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ബി ജെ പിയിൽ തിരിച്ചെത്തിയത് കല്യാൺ സിംഗിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിലെ ബാബറി മസ്ജിദിന്റെ പതനം മസ്ജിദ് പൊളിച്ചുമാറ്റി മണിക്കൂറുകൾക്ക് ശേഷം ധാർമിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സിംഗ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത് എന്നാൽ ഇതിനർത്ഥം ബാബറി മസ്ജിദ് സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ടെന്നല്ല ഞാൻ മുഖ്യമന്ത്രിയായിരിക്കെ ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ടതാകാം എന്നായിരുന്നു രാമക്ഷേത്രത്തിനായുള്ള രണ്ടായിരത്തി ഇരുപതിലെ പൂജയ്ക്ക് മുൻപ് സിംഗ് ഒരു മാധ്യമത്തോട് പറഞ്ഞത് പൊളിക്കൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ കോടതികളും തൽസ്ഥിതി തുടരാൻ ഉത്തരവിടുമായിരുന്നു ക്ഷേത്രം ഉയരുന്നതുവരെ ജീവിക്കണമെന്നാണ് തന്റെ അവസാനത്തെ ആഗ്രഹമെന്നും അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി അഞ്ചിന് ജനിച്ച കല്യാൺ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായി എം എൽ എ ആയത് അതിനുശേഷം അദ്ദേഹം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലതവണ വിജയിക്കുകയും ബി ജെ പിയിൽ സുപ്രധാന പദവികൾ വഹിക്കുകയും ചെയ്തു പൊതുജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ രാജസ്ഥാൻ ഗവർണറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ജൂൺ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ വരെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് നവംബർ വരെയും ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സിംഗ് രണ്ട് തവണ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹം ബി ജെ പി വിട്ടു എന്നാൽ രണ്ടായിരത്തി നാലിൽ പാർട്ടിയിൽ തിരിച്ചെത്തി രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് വീണ്ടും പാർട്ടി വിട്ട അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പിയിലേക്ക് തിരിച്ചെത്തുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന്റെ രാജ്ഭവൻ കാലാവധി അവസാനിച്ച ഉടൻ സിംഗ് വീണ്ടും ബി ജെ പിയിൽ സജീവമാവുകയും രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തത്വമി ന്യൂസ്